നമ്മൾ രണ്ട് സബ്വൂഫറാണ് എടുത്തത് രണ്ട് കമ്പനിയുടെ അതായത് ഹെർമൻഗാർഡിന്റെ ആണ് ജെ ബി എൽ വരുന്നത് ഇത് വരുന്നത് പൈനിയറിന്റെയാണ് പൈനിയർ ചാമ്പ്യൻ സീരീസ് ആയിട്ടാണ് വരുന്നത് ജെ ബി എല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ് പൈനിയറിന് അതുപോലെ തന്നെ വാട്സിലും കുറച്ച് കൂടുതലാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിലേക്കല്ല കൂടുതൽ പോകുന്നത് നമ്മൾ കൂടുതൽ ഇതിന്റെ ഓഡിയോ ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓഡിയോ ടെസ്റ്റിലുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങൾ നോക്കാം കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ ഇതിന്റെ ഓഡിയോ ടെസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ബേസ് തോന്നുന്നത് അതുപോലെ തന്നെ ഏതാണ് കൂടുതൽ ഇതിനോട് ഡെപ്ത് ആയിട്ടുള്ള ബേസ് സോഫ്റ്റ് ആയിട്ടുള്ള ബേസ് ഇതൊക്കെ നിങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കുക കാരണം എനിക്കിത് കേട്ടിട്ട് വ്യത്യാസം തോന്നുന്നുണ്ട് പക്ഷേ അത് പല രീതിയിലും പല ആംപ്ലിഫയറൊക്കെ ഉപയോഗിക്കും പല ഉപകാരങ്ങളൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ടിലും വെച്ചിട്ട് ഇതാണ് നല്ലത് ജെ ബി എൽ ആണ് നല്ലത് പൈനിയർ ആണ് നല്ലതെന്ന് പറയാൻ തീരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ചാൽ ഒരേ സോങ്ങ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഒരേ സോങ്ങ് ഒരേ വോളിയത്തിൽ ഇട്ടിട്ട് ബോക്സിൽ വെച്ചിട്ടും ബോക്സിൽ വെക്കാതെ ടെസ്റ്റ് ചെയ്യും അതിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഏതാണ് നല്ലത് നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിൽ കൂടെ അറിയിക്കുക ജെ ബി എൽ 12 ഇഞ്ച് 1300 വാട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ളതാണ് കാരണം എല്ലാവരുടെ കയ്യിലുണ്ട് പല വാട്ട്സിൽ 1000, 1200, 1300 എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുണ്ട് അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പിന്നെ ജെ ബി എൽ വരുന്നത് ഡബിൾ മാഗ്നറ്റിലാണ് ജെ ബി എൽ വരുന്നത് എല്ലാവരും മിക്കവാറും വരുന്നത് എല്ലാവരും ഡബിൾ മാഗ്നറ്റ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഡബിൾ മാഗ്നറ്റ് ജെ ബി എൽ 12 ഇഞ്ച് അതിൻ്റെ പി എം പി ഒ വാട്ട് വരുന്നത് 1300 ആർ എം എസ് വാട്ട് വരുന്നത് 300 വാട്ടാണ് ഇനി അടുത്തായിട്ട് പൈനിയർ ആണ് പൈനിയർ വന്നിരിക്കുന്നതും നമ്മൾ ഇതിൻ്റെ അകത്ത് പൈനിയറിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പുറകിലൊരു ബാക്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പുണ്ട് ഒരു മാഗ്നറ്റിക് കവേർഡ് ഉണ്ട് അത് നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താ നോക്കാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം രണ്ടിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാൻ സാധിക്കും പൈനിയർ വന്നിരിക്കുന്നത് 500 വാട്ട് ആർ എം എസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടിലും വ്യത്യാസം ഇത് 300 വാട്ടും ഇത് 500 വാട്ടാണ് അപ്പോൾ അതിനുള്ള വാട്ടേജ് കൂടുതൽ കൊടുക്കുമ്പോഴാണ് ശരിയായ ഇതിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ പൈനിയർ നമുക്ക് 2-3 രീതിയിൽ ഈ ഊഫർ ഉപയോഗിക്കുക അതായത് 2 ആംപ്ലിഫയറിൻ്റെ ഔട്ട് എടുത്ത് 2 കണക്ഷനിലും കൊടുക്കുക അതുപോലെ തന്നെ അത് 2 ഓംസിൽ വർക്ക് ചെയ്യും 4 ഓംസിൽ വർക്ക് ചെയ്യും നമുക്ക് 8 ഓംസ് ആകാം അങ്ങനെ സീരിയസ് ചെയ്തും പാരലൽ ചെയ്തൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പൈനിയറിനുണ്ട് ജെ ബി എല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മാഗ്നറ്റ് സൈസ് കൂടുതലുണ്ട് ഡബിൾ മാഗ്നറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിന് ഏതൊരു കപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഡബിൾ മാഗ്നറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചുകൂടി വലുതാണെന്ന് മാത്രം മാഗ്നറ്റിൻ്റെ സൈസ് അതായത് വാട്ട്സ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ചുകൂടി മാഗ്നറ്റിൻ്റെ സൈസ് കൂടുതലാണ് ഇനി നമുക്ക് 2 ഊഫറിൻ്റെയും ഓഡിയോ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന വെറും ബോക്സിൽ വെക്കാതെ ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം എങ്ങനെയുണ്ട് നോക്കാം
ഇപ്പൊ നമ്മൾ ഓഡിയോ കേട്ട് നോക്കിയത് ബോക്സിൽ വെക്കാതെയാണ്. ഇനി നമുക്ക് ബോക്സിൽ വെച്ചതിന് ശേഷം കേട്ട് നോക്കാം. കാരണം വെച്ചാൽ ബോക്സിൽ വെക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. ശരിയായ ഒരു സബ് ഊഫറിൻ്റെതായ ഒരു ബേസ് കിട്ടണമെങ്കിൽ നമ്മൾ ബോക്സിലാണ് ഇതിനകത്ത് വെക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ച് അതിൻ്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഇനി നമുക്ക് ബോക്സിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് രണ്ടും ഒരേ രീതിയിൽ തന്നെ ഒരേ സോങ് രണ്ട് കണക്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 300 വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന 300+300 ഇതിനകത്ത് രണ്ട് ഊഫറിലും കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ട് ഊഫറും തമ്മിലുള്ള വെച്ച് നോക്കാം നമുക്ക്. നമ്മൾ ഈ മൈക്കിൽ കൂടെ സബ് ഊഫറിൻ്റെ ശരിക്കും ഒരു ബേസ് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ബേസ് കൂട്ടി വെക്കുമ്പോൾ ഒരു പ്രപ്രപ്രാന്ന് പതറണ പോലെ തോന്നുന്നു. നമ്മൾ എന്തോരം ബേസ് വെക്കുന്നതോറും അതിനുള്ള ബേസ് തോന്നില്ല. കുറച്ച് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഫോണിൽ കൂടെയൊക്കെ നമ്മൾ ഹെഡ്ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് 300 വാട്ടാണ്. ഈ 300 വാട്ട് JBL മാച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 300 വാട്ട് പൈനേറിനെ സംബന്ധിച്ച് പൈനേർ കുറച്ച് ഹാർഡാണ് അതിൻ്റെ റബ്ബർ ബീഡിങ്. അതുകൊണ്ട് കുറച്ച് വാട്ടേജ് കൂടുതൽ കൊടുത്ത കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതലായി. സോണി പൈനേറൊക്കെ അങ്ങനെയാണ്. അതിൽ അവർ പറയുന്ന വാട്ടേജ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പെർഫോമൻസ് കൂടുതൽ ലഭിക്കും. അതുപോലെ തന്നെ JBL ഇപ്പോൾ ഈ കൊടുക്കുന്ന 500 വാട്ട് JBL കൊടുക്കാലും ഇതുപോലെ തന്നെ കിട്ടും. JBL ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന 200-300 വാട്ടിനെ അപേക്ഷ നോക്കുമ്പോൾ JBL കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതൽ. ഇത് നല്ലതല്ല എന്നല്ല, ഇതിന് അതിൻ്റെതായ ഒരു വാട്ട്സ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് അതിൻ്റെ ഒരു ബേസ് കിട്ടുന്നത്. പിന്നെ രണ്ടിൻ്റെ കോയിൽ സൈസ് നിങ്ങൾ നോക്കിയാൽ കോയിൽ സൈസ് രണ്ടും ഏകദേശം ഒക്കെ സെയിം തന്നെ. ചിലപ്പോൾ ഒരു മില്ലിമീറ്ററിൽ ചിലപ്പോൾ കുറവോ കൂടുതലൊക്കെ ഉണ്ടായിരിക്കും. കാഴ്ചയിൽ നമുക്ക് വലിയ വ്യത്യാസം വന്നില്ല. രണ്ടിലും 4 കോയിലാണ്. കാരണം സബ് ഊഫറുകൾക്കെല്ലാം 4 കോയിലാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ വാട്ടേജിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം. അത് അമർത്തിയാലേ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.